നമസ്കാരം, ഡിജിറ്റൽ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കാപ്പിയുമായിട്ടാണ്. കാപ്പി എന്ന് പറയുമ്പോൾ കാപ്പിപ്പൊടി ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു മസാല കാപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത്. നമ്മൾ 2 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 3 ഗ്ലാസ് വെള്ളം വേണം. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം അളന്നിട്ട് നമ്മളൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു, എന്നിട്ട് സ്റ്റൗ കത്തിച്ചു. ഇനി നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഇതിൽ ഇടുന്നത് ശർക്കരയാണ്. ശർക്കര ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ഇടുന്നുണ്ട്. നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ച് ഇട്ടാൽ മതി. പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇടാം. ശർക്കരയൊന്ന് ഉരുകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചതയ്ക്കാനുണ്ട്, കുറച്ച് സാധനങ്ങൾ ചതയ്ക്കാനുണ്ട്. ഒരു 5 ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചതച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതയ്ക്കാം. പൊടി വേണമെങ്കിൽ ഇടാം, പക്ഷേ ഇതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് വേണ്ടത് മല്ലിയാണ്. മല്ലിയും 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചതയ്ക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ജീരകം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ആ ഒരു സത്ത് മുഴുവനും കാപ്പിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. പൊടി ഉണ്ടെങ്കിൽ പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ശർക്കര ഉരുക്കി ചൂടായി വരുന്ന സമയത്ത്, വെള്ളം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ ചതച്ചു വെച്ച ഏലക്ക, അതുപോലെ തന്നെ കുരുമുളക്, പിന്നെന്താ മല്ലി, അതുപോലെ ജീരകം, ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇനി 1 കഷ്ണം പട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഗ്രാമ്പു ചേർത്ത് കൊടുക്കണം. 1-4 ഗ്രാമ്പു ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ചുക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചേർത്താലും മതി, പക്ഷെ ചുക്കാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇത് നല്ല പോലെ തിളച്ച് വരണം. ഒരു 10-15 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ 3 ഗ്ലാസ് വെച്ചത് കുറഞ്ഞ് കുറഞ്ഞ് ഒരു 2 ഗ്ലാസ്സായി വരും. അത്രയും നേരം നമ്മളിത് ലോ ഫ്ലെയിമിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റോളമായി, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു തുളസിയൊക്കെ ഉണ്ടെങ്കിൽ തുളസി കൂടെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ജലദോഷമോ ചുമയൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് കുടിച്ചു കഴിയുമ്പോൾ നല്ലൊരു ആശ്വാസമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് പൊടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണോ ആവശ്യം വരിക അപ്പോൾ കാപ്പി ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.